കോപ്പ അമേരിക്ക യൂറോകപ്പ് വീഡിയോസ് സ്പോൺസർ ചെയ്യുന്നത് പ്രൈം വാച്ചസ് ആണ്. അവരുടെ വാച്ചസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ പോയിക്കാണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അർജന്റീനയുടെ കോപ്പ അമേരിക്ക സ്ക്വാഡിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എമി മാർട്ടിനസ് തന്റെ കഴിവിനെ ബെഞ്ചിലിരുത്തി അവസാനിപ്പിക്കാനുള്ളതല്ല എന്ന് തെളിയിക്കുന്ന പ്രകടനത്തോടെ കഴിഞ്ഞ പ്രീമിയർ ലീഗിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായി മാറിയ എമി ഐസ്നൽ എഫ് എ കപ്പ് ജേതാക്കളാകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച അവരുടെ കാവൽക്കാരനായിരുന്നു മാർട്ടിനസ്. ഫ്രാങ്കോ അർമാനി പ്രായം തളർത്താത്ത പോരാളി. അർജന്റീനിയൻ ക്ലബ്ബ് റിവർ പ്ലേറ്റിന്റെ നായകനും ഗോൾ വലയത്തിന് കീഴിലെ രക്ഷകനുമായ ഫ്രാങ്കോ അർമാനി യുവതാരങ്ങളോട് കടപിടിക്കുന്ന ശാരീരിക മേയ്വഴക്കത്തോടെ ഗോൾ വലയിലേക്ക് വരുന്ന ഏതൊരു പന്തിനെയും നെഞ്ചുവിരിച്ച് നേരിടുന്നവൻ. അഗസ്റ്റിൻ മാർച്ചേസിൻ പറങ്കികളുടെ നാട്ടിലെ കാവൽക്കാരൻ, പോർച്ചുഗീസ് ലീഗിലെ വമ്പന്മാരായ എഫ് സി പോർട്ടോയുടെ വിശ്വസ്തനായ കാവൽക്കാരൻ, ദേശീയ നിരയിൽ തന്റെ അവസരത്തിനായി കാത്തിരിക്കുന്നു അദ്ദേഹം. ജുവാൻ മൂസോ ഇറ്റാലിയൻ പ്രതിരോധങ്ങളെ കീറി മുറിച്ചു വരുന്ന ബോളുകളെ തന്റെ കരുത്തുള്ള കൈകൾ കൊണ്ട് തടഞ്ഞിടാൻ കഴിവുള്ളവൻ ജുവാൻ മൂസോ. ഉദിനീസിന്റെ താരമായ അദ്ദേഹം തന്റെ പ്രതിഭ ദേശീയ നിരയിൽ കാണിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടാൻ കാത്തു നിൽക്കുകയാണ് ജുവാൻ മൂസോ. ഗോൺസാലോ മൊണ്ടിയേൽ കിട്ടിയ അവസരം കൊണ്ട് തന്റെ പ്രതിഭ തെളിയിച്ച യഥാർത്ഥ അർജന്റീനിയൻ യുവതാരം. അർജന്റീനിയൻ ക്ലബ്ബ് റിവർ പ്ലേറ്റിന്റെ വലതു പാർശ്വങ്ങളിലൂടെ മിന്നൽ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവൻ നിക്കോളാസ് ഒട്ടമെന്റി. 2018 ലോകകപ്പിൽ അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ പറ്റാത്ത ആ സ്വപ്നം 2022 ലോകകപ്പിലെങ്കിലും നേടിയെടുക്കണമെന്ന് വിചാരിച്ച് തന്റെ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തിയവൻ നിക്കോളാസ് ഒട്ടമെന്റി. പ്രായം തളർത്താത്ത പോരാട്ട വീര്യത്തോടെ പറങ്കികളുടെ നാട്ടിലെ ക്ലബ്ബായ ബെനഫീക്കയുടെ ഗോൾ വലയത്തിന് മുമ്പിൽ പ്രതിരോധക്കോട്ട തീർത്തവൻ ജർമ്മൻ പെസെല്ല. പരിക്കുമൂലം ടീമിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നിട്ടും തന്റെ പ്രതിരോധ പാടവങ്ങൾ വിള്ളൽ വീണിട്ടില്ല എന്ന് ഫിയോറന്റീനയിൽ തെളിയിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം ഇതാ ദേശീയ ടീമിലേക്ക് കടന്നു വന്ന പ്രതിരോധ നിരയിലെ പടയാളി ജർമ്മൻ പെസെല്ല. നിക്കോളാസ് ടഗ്ലിഫിക്കോ പ്രായം കൂടുന്തോറും കളിയുടെ വീര്യം കൂടുമെന്ന് കൂടെ കൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അയാക്സിന്റെയും അർജന്റീനയുടെയും ഇടതു പാർശ്വത്തിലെ വിശ്വസ്തനായ പോരാളി നിക്കോളാസ് ടഗ്ലിഫിക്കോ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ 100% വിശ്വസ്തത കൽപ്പിക്കുന്ന ഒരു താരം. ലൂക്കാസ് മാർട്ടിനസ് ദേശീയ ടീമിൽ ആദ്യ കളിയാണെന്ന് ഒരിക്കലും തോന്നിപ്പിക്കാത്ത വിധം വളരെ അച്ചടക്കത്തോടും തന്റെ മേൽ ഏൽപ്പിച്ച പ്രതിരോധം ഒരു ഇഞ്ച് പോലും വിള്ളൽ വീഴ്ത്താതെയും കിട്ടിയ അവസരം മുതലാക്കിയ ഫിയോറന്റീനയുടെ പ്രതിരോധ കളിക്കാരൻ ലൂക്കാസ് മാർട്ടിനസ്. മാർക്കോസ് അക്യൂഞ്ഞ ഇടതു പാർശ്വങ്ങളിൽ മിന്നൽ പിണരായി മുന്നേറ്റം നടത്തുകയും അതേസമയം തന്നെ തന്നെ ഏൽപ്പിച്ച പ്രതിരോധത്തിൽ കാവൽ നിൽക്കുകയും ചെയ്യുന്ന സ്പാനിഷ് വമ്പമാരായ സെബിയുടെ വിശ്വസ്തനായ പോരാളി മാർക്കോസ് അക്യൂഞ്ഞ. ലിസാൻഡ്രോ മാർട്ടിനസ് ഡച്ച് ഫുട്ബോളിലെ രാജാക്കന്മാരായ അയാക്സിന്റെ പ്രതിരോധ കോട്ടയിലെ യുവരക്തം. പന്തുമായി തന്റെ മുന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന ഏതൊരു താരത്തിനു മുന്നിലും പ്രതിരോധം തീർക്കാൻ കെൽപ്പുള്ളവൻ ലിസാൻഡ്രോ മാർട്ടിനസ്. ക്രിസ്ത്യൻ റൊമേറോ ഇറ്റാലിയൻ ലീഗിലെ വമ്പന്മാരെ തളച്ചതിന് മികച്ച പ്രതിരോധ നിര താരത്തിനുള്ള അവാർഡിനർഹനായ അറ്റ്ലാന്റയുടെ സിംഹക്കുട്ടി ദേശീയ ടീമിന് വേണ്ടി ബൂട്ട് കെട്ടിയ 2 കളിയിൽ നിന്ന് 1 ഗോളും നേടിക്കഴിഞ്ഞു ഈ 23-കാരൻ. നിഹ്വൽ മൊളീന ഉദിനീസിന്റെ വലതു പാർശ്വത്തിലൂടെ പന്തടക്കത്തോടും വേഗതയോടും മുന്നേറുന്ന 23-കാരൻ പയ്യൻ മൊളീന ദേശീയ കുപ്പായം ഇട്ടുകൊണ്ട് കളത്തിലിറങ്ങാൻ കാത്തിരിക്കുകയാണ് ഈ യുവതാരം. പാരഡസ് ആൻഡ് ഏഞ്ചൽ ടി മരിയ ഫ്രഞ്ച് മുൻ ചാമ്പ്യന്മാരായ പി എസ് സിയുടെ ഭ്രമണപഥം നിയന്ത്രിക്കുന്ന അർജന്റീനയുടെ കുന്തമുനകളാണ് പാരഡസും ഡിമരിയയും. ഇവർ കളിക്കളത്തിൽ തീർക്കുന്ന മുന്നേറ്റങ്ങൾ ഒരിക്കലും ചെറുതായിരിക്കില്ല. വാശിക്കാരനായ പാരഡസിന്റെ കൂടെ അർജന്റീനയുടെ മാലാഗ ഡിമരിയയും കൂടി ചേരുന്നതോടെ അർജന്റീനയുടെ മധ്യനിര ഒരു യുദ്ധകളം തന്നെയായി മാറും. റോഡ്രിഗസ് സ്പാനിഷ് ലീഗിൽ റിയൽ ബെറ്റിസിന്റെ മധ്യനിരയിൽ നിന്നും നെടുനീളം ഷോട്ടുകളെ കൊണ്ട് ഗോൾ പോസ്റ്റിനെ പ്രകമ്പനം കൊള്ളിക്കാൻ കഴിവുള്ള അർജന്റീനയുടെ മധ്യനിരയിലെ ഒരു സാന്നിധ്യമാണ് ഗോയിഡോ റോഡ്രിഗസ്. ലോസെൽസോ പരുക്ക് വില്ലനാകുമ്പോൾ അതിനെ മറികടന്നു എതിരാളികൾക്ക് വില്ലനായി മാറിയവനാണ് പ്രീമിയർ ലീഗിലെ ടോട്ടനാമിന്റെ മധ്യനിരയിലെ കളി വിസ്മയം തീർക്കുന്ന അർജന്റീനയൻ മധ്യനിര താരം ലോസെൽസോ. പലാഷിയോസ് ജർമ്മൻ ലീഗിലെ വമ്പൻ ക്ലബ്ബുകളുടെ നോട്ടപ്പുള്ളിയായ ബയർ ലെവർക്കൂസന്റെ മധ്യനിര നിറ സാന്നിധ്യം ദേശീയ നിരയിൽ തന്റേതായ വ്യക്തിമുദ്ര തെളിയിക്കാൻ കെൽപ്പുള്ള 22-കാരൻ എസക്വേൽ പലാഷിയോസ്.
നിക്കോളാസ് ഡൊമിനിഗസ്, ഇറ്റാലിയൻ പ്രതിരോധത്തിന് മുന്നിൽ കാവലാളെപ്പോലെ ഉറച്ചു നിൽക്കുന്ന ആക്രമണകാരിയായ മധ്യനിരക്കാരൻ, ഏതൊരു ചെറിയ അവസരവും ഗോളാക്കി മാറ്റാൻ കഴിവുള്ള ഇറ്റലിയിലെ ബൊളോഗാനയുടെ 22-കാരൻ പുലിക്കുട്ടി നിക്കോളാസ് ഡൊമിനിഗസ്. ഡിപോൾ ശാരീരിക കരുത്തും കളിയിലെ ആക്രമണവും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഉദിനീസിന്റെ വിശ്വസ്തനായ കപ്പിത്താൻ, ദേശീയ ടീമിലും ക്ലബിലും ഒരുപോലെ തിളങ്ങുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ. പപ്പു ഗോമസ്, അസൂരികളുടെ നാട്ടിലെ ഒരു കൊച്ചു ക്ലബിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി തൻ്റെ ടീമിൽ നിന്നും മുന്നിൽ നിന്നും നയിച്ച അറ്റ്ലാന്റയുടെ സ്വന്തം പപ്പു ഗോമസ്. ചതുരംഗക്കളത്തിനുള്ളിൽ ഒരു ടീമിൻ്റെ മൊത്തം കളിയെ അദ്ദേഹം നിയന്ത്രിക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഏഞ്ചൽ കൊറിയ, അർജന്റീനയുടെ മാലാഗ, സ്പാനിഷ് ചാമ്പ്യന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ വിശ്വസ്തനായ പടക്കുതിര, ഏതൊരു ആക്രമണ പൊസിഷൻ കൊടുത്താലും വളരെ ഭംഗിയായി കളിക്കാനും കളി മെനയാനും കഴിവുള്ള സെക്കൻഡ് സ്ട്രൈക്കർ. നിക്കോ ഗോൺസാലസ്, അവസരം തന്നാൽ അത് ഏത് വിധേയനെയും ഞാൻ മുതലെടുക്കുമെന്ന് ശപഥം ചെയ്ത മുന്നേറ്റ നിര താരം, ഇടത് പാർശ്വങ്ങളിൽ എതിരാളികളെ സ്ഥിരം തലവേദന സൃഷ്ടിക്കുന്ന സ്റ്റുഗർ ടെപ്സിയുടെ യുവതാരമായ നിക്കോ ഗോൺസാലസ്. ജോക്കിൻ കൊറിയ, ഇറ്റാലിയൻ പ്രതിരോധങ്ങളെ ഭേദിച്ചുകൊണ്ട് ലാസിയോക്ക് വേണ്ടി എണ്ണം പറഞ്ഞ ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ അർജന്റീനയുടെ സെന്റർ ഫോർവേഡ് താരമായ ജോക്കിൻ കൊറിയ. ദേശീയ നിരയിലും താൻ കളിക്കാൻ മികച്ചവനാണെന്ന് തെളിയിച്ച കളിക്കാരൻ തന്നെയാണ് ജോക്കിൻ കൊറിയ. ജൂലിയൻ അൽവറസ്, 20-ാം നൂറ്റാണ്ടിലെ അർജന്റീനയുടെ മാണിക്യം, റിവർ പ്ലേറ്റിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞു ഈ 21-കാരൻ. ദേശീയ ടീമിൽ തന്റെ അരങ്ങേറ്റം കുറിക്കാൻ കാത്തിരിക്കുന്നു ജൂലിയൻ അൽവറസ്. ലൗതാറോ മാർട്ടിനസ്, ഇന്റർ മിലാന്റെ കുന്തമുന, ചാട്ടുളി വേഗത്തിൽ എതിർ പ്രതിരോധത്തിനെ ചിന്ന ഭിന്നമാക്കി മുന്നേറാൻ കരുത്തുള്ള ആക്രമണകാരി, എതിരാളികൾ തീർത്ത പ്രതിരോധ കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് സിറിയയിൽ ഇന്റർ മിലാനെ ചാമ്പ്യന്മാരാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഈ 23-കാരൻ ഫോർവേഡ്, ദേശീയ ടീമിന് ഇതിനകം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ലൗതാറോ മാർട്ടിനസ്. സെർജിയോ അഗ്യോറോ, അഗ്യോറോ എന്ന് നീട്ടി വിളിച്ചാൽ തന്നെ അതിൻ്റെ പിന്നിലെ അർത്ഥം ഏതൊരു കൊച്ചു കുട്ടിക്കും മനസ്സിലാവും. അത്രമേൽ മികവുറ്റ ഇതിഹാസ താരങ്ങളിൽപ്പെട്ട ആളാണ് സെർജിയോ കുൻ അഗ്യോറോ. പ്രതിരോധത്തിൽ എത്ര വലിയ പോരാളിയാണെങ്കിലും കണ്ണിമ വെട്ടുന്ന നിമിഷത്തിൽ ബോളിനെ ഗോളാക്കി മാറ്റാൻ കഴിവുള്ള ചുരുക്കം ചില കളിക്കാരനിൽ ഒരാൾ. പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർ, അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് പാഠവും ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതൊരു കളിക്കാരനും അടിക്കാൻ മടിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം നിഷ്പ്രയാസം അത് പന്ത് വലയിലേക്ക് എത്തിക്കുന്ന ഒരു കളിശൈലിയുള്ള ആളാണ് സെർജിയോ കുൻ അഗ്യോറോ, അർജന്റീനയുടെ ടോപ്പ് ക്ലാസ് ഫോർവേഡ്. ഞങ്ങൾക്കൊരു കപ്പിത്താനുണ്ട് സാർ, ഒരുപാട് തോൽവികളും പിഴവുകളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഞങ്ങളുടെ കപ്പിത്താൻ. എത്രയൊക്കെ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് സാർ. കാരണം ലോകം അദ്ദേഹത്തിന് നൽകിയ പേരാണ് മിസിഹ. ലോക ഫുട്ബോളിൻ്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് അനവധി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചെങ്കിലും അദ്ദേഹം തൃപ്തനല്ല. കാരണം തൻ്റെ പിറന്ന നാടിന് വേണ്ടി അദ്ദേഹത്തിന് വിജയം നേടണമെന്ന് അടങ്ങാത്ത ആഗ്രഹമാണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അർജന്റീന എന്ന ഞങ്ങളുടെ ഈ ടീമിനെ ഒരുപടി മികച്ച യുവതാരങ്ങൾക്കൊപ്പം പരിചയസമ്പന്നനായ മെസ്സിയും അഗ്യോറോയും ഡീമറിയും ഓട്ടമെൻ്റിയും അർമാനിയും ചേരുമ്പോൾ കളിക്കളത്തിൽ പോരാട്ടം ശക്തമാകുമെന്ന് ഉറപ്പ്. സ്കലോനി എന്ന യുവ കോച്ചിന്റെ കീഴിൽ തോൽവി അറിയാതെ മുന്നേറുകയാണ് അർജന്റീന. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ടീമിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാത്തിരിക്കാം നമുക്ക് ആകാശനീലിമയാൽ ലോകം മുഴുവൻ മൂടി നിൽക്കുന്ന ആ ദിവസത്തിനു വേണ്ടി.